കണ്ണൂർ ട്രെയിൻ തീവപ്പ് കേസിൽ പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇന്ന് രാവിലെ 11:30 പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സൈഫുള്ള ചേരുന്നു. സൈഫു, പ്രതിയുമായുള്ള തെളിവെടുപ്പിന്റെ വിശദാംശങ്ങൾ എന്താണ്? ധന്യ, കണ്ണൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി പ്രസൂഞ്ജിത് സിക്തറെ ഇന്ന് 11 മണിയോടുകൂടി ടൗൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 8 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ നടന്നിരുന്നു. ഈ കേസിലെ ഏക സാക്ഷിയായ BPCLലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് തിരിച്ചറിയൽ പരേഡിൽ പ്രതിയെ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയാണ് ചെയ്തത്. June 1 ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 8th ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവിൻ്റെ ബോഗി പ്രസൂഞ്ജിത് സിക്തർ കത്തിച്ചത്. തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ആ പ്രതിയെ പിടികൂടാൻ ആയിട്ടുമുണ്ട്. എന്നാൽ ഇതുവരെ പ്രതിയുടെ ദൃശ്യം ഇതുവരെ ആർക്കും ലഭ്യമായിട്ടില്ല. മുഖംമൂടി ധരിച്ച പ്രതിയുടെ ദൃശ്യമാണ് ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പ്രതിയുടെ മുഖംമൂടി ധരിക്കാത്ത ആ ദൃശ്യം, പ്രസൂഞ്ജിത് സിക്തറുടെ ദൃശ്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയാണ് കണ്ണൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി പ്രസൂഞ്ജിത് സിക്തർ. പ്രതിക്ക് മാനസിക ഒരു വിഭ്രാന്തിയുള്ള ആളാണ്. പിന്നെ ഭിക്ഷാടനത്തിനിറങ്ങി ഭിക്ഷ ലഭിക്കാത്തതിൻ്റെ മനോവിഷമത്തിലാണ് പ്രതി ട്രെയിനിന് തീവച്ചത് എന്നാണ് പോലീസ് അന്ന് പ്രതികരിച്ചത്. ധന്യ. ഇക്കോ ഫ്രണ്ട്ലി LED ലൈറ്റ് ആൻഡ് സറൗണ്ടിംഗ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം, സെൻട്രലൈസ്ഡ് AC, വിശാലമായ കാർ പാർക്കിംഗ്, മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും, സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്? മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം, പഴയങ്ങാടി.